കുട്ടികൾക്ക് പോക്കറ്റ് മണി എന്തിനാണ് അവർ സ്കൂൾ വിട്ട് വന്നോട്ട് അവർക്ക് ആവശ്യമുള്ളത് നിങ്ങൾ മേടിച്ചു കൊടുക്കൂ രക്ഷിതാക്കളോടാണ് ഞാൻ എൻ്റെ അഭ്യർത്ഥന അതിന് ക്രെഡിറ്റ് അല്ല മക്കളുടെ കയ്യിൽ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ മോൻ്റെ കയ്യിൽ അഞ്ഞൂറ് രൂപയുണ്ട് അതിന് ക്രെഡിറ്റ് അല്ല അതെ നശിപ്പിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒരു തലമുറയെ അതെ തീർച്ചയായിട്ടും ഇതിനൊരു ഇത് വരാനായിട്ട് നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം ഈ ഞാൻ നേരത്തെ പോലെ അടുത്ത വീട്ടിലല്ല നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുക അവരവരുടെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളോട് നിങ്ങൾ സംസാരിക്കൂ മോനെ ഇന്ന് സ്കൂളിൽ എന്തൊക്കെ വിശേഷം ഉണ്ടായി അത് ഒന്നാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങി പോയി നോക്കൂ അവൻ ഡിഗ്രി എഴുതുന്നവരായാലും അവൻ വീട്ടിൽ വന്നിട്ട് അന്നുള്ള കാര്യങ്ങൾ പറയും മറ്റതല്ല അവിടെ പല കുട്ടികളും ഞാൻ അന്വേഷിച്ചപ്പോൾ അവരുടെ കുടുംബ പശ്ചാത്തലമാണ് അവരിതിലേക്ക് കൊണ്ടുപോകുന്നത് അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് നിത്യവും സ്കൂള് വിട്ട് മോൻ വരുമ്പോ ഇവര് തമ്മിൽ വഴക്കുകാണെന്നും മുട്ടൻ ചീത്തകൾ സംസ്കാരമൊക്കെ പോയല്ലോ നമ്മുടെ മലയാള സിനിമ ഇപ്പൊ അങ്ങനെയാണല്ലോ തെറികൊണ്ട് അഭിഷേകമാണ് ഇപ്പോൾ സെൻസർഷിപ്പ് കൊടുക്കുന്നത് ഒരു വലിയ ക്രെഡിറ്റ് ആയിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം മീഷ നോവൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നാൽ ഇപ്പൊ മറ്റൊരു സിനിമയ്ക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു ഇതെല്ലാം ഇതെല്ലാം ഇതുമായിട്ട് കണക്റ്റഡ് ആണ് സംസ്കാരം നശിച്ചാൽ ഇതെല്ലാം നമ്മുടെ സംസ്കാരം നശിച്ചു കേരളത്തിന്റെ